എന്താണ് നിങ്ങളുടെ വിഷയം? എന്റെ വീട്ടിൽ അറിയും, ഞാൻ 10 പ്രാവശ്യം പറഞ്ഞു തന്നു എന്താ വിഷയമെന്ന്. സ്ത്രീ ശാക്തീകരണം, പെൺപുലികൾ എന്ന നിങ്ങളുടെ സംഘടനയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞിട്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾ പിന്നെ എന്ത് രാഷ്ട്രീയക്കാരനാണ്? രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രസംഗിച്ച് എനിക്ക് ശീലമൊന്നുമില്ല. ഇവിടെ വന്നപ്പോൾ ക്ലീറ്റോ മച്ചം വരി എനിക്ക് രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനം തന്നത്. നിങ്ങൾ പറയുന്ന പോലെയല്ല, വല്ല റിബണം കാണാൻ കത്തിരി വെച്ച് കട്ടിക്കാനാണ് ഞാൻ ഒരു വെട്ടി ഞാൻ തുളയ്ക്കും. പക്ഷെ അങ്ങോട്ട് ഇവിടെ നോക്കിയേ, ഞങ്ങൾ രണ്ടും നിന്റെ ആരാ? പെങ്ങന്മാര്. ഉറപ്പാണോ? ഞങ്ങൾക്കൊരു പ്രശ്നം വന്ന് എന്ത് ചെയ്യണം? കൂടെ ഇങ്ങനെയാണോ കൂടെ നിൽക്കേണ്ടത്? തങ്കച്ചേട്ടത്തി ഈ പ്രസംഗം എന്ന് പറഞ്ഞ് ഭയങ്കര ഓഡിയൻസ് ഉണ്ടാവും, പിന്നെ ഇതിൻ്റെ അടുത്തൊക്കെ വന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല, ചീത്ത വിളിക്കുന്നതാണ് ഞാൻ പടപട എന്ന് പറയും. ചേട്ടാ ചെറുക്ക, ഞാൻ നിന്റെ സൈഡിൽ തന്നെ നിപ്പുണ്ടെന്ന് പറഞ്ഞ് എങ്കിൽ പിന്നെ ചേട്ടത്തിൽ പ്രസംഗിച്ചാൽ അതെങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്യേണ്ട ആളല്ലേ പ്രസംഗിക്കേണ്ടത്? ഞാൻ ഇവിടുത്തെ വലിയ ആളല്ലേ? അതെ ചേച്ചി, പിന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമല്ലേ ഉള്ളൂ പൊറോട്ടയും ബീഫ് ഫ്രൈയും. പൊറോട്ടയും ബീഫ് ഫ്രൈയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് കാണി ഞാൻ സമ്മതിക്കുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകരുത്. അതുകൊണ്ട് പറയുക, പ്രസംഗം നടന്നില്ലേ നിങ്ങളുടെ പെൺപൂച്ച എന്തിനാണ്? പെൺപുലികൾ ആ യൂണിറ്റിന് മൊത്തം നാണക്കേടാ. പ്രസംഗം എങ്ങനെ മോശമായി ഞാൻ മാത്രം നാണക്കേട് സഹിച്ചാൽ മതിയല്ലോ. ഞാനുണ്ട്, പക്ഷെ ഒറ്റ ഡിമാൻഡ്. പ്രസംഗം കഴിഞ്ഞ് എനിക്ക് പൊറോട്ടയും ബീഫും കഴിക്കാനും വേണം, ഒരു പാഴ്സൽ തരാം. രണ്ട് പാഴ്സൽ തരാം. ഉറപ്പിച്ച് സമയത്ത് കാല് മാറരുത്. റെഡി ആയിക്കോ, വെള്ളം മുണ്ടെടുത്തെടുക്ക്, മുടിയൊക്കെ നന്നായിട്ടൊന്ന് ശീലിക്കോ. ഒരു ഷൈഡിൽ കണ്ടില്ലേ വരാന്ത, ചെവി വെള്ളം വേണ്ടിയിരിക്കാൻ വേണ്ടി കണ്ടില്ലേ ഷെയ്ഡ്? ആ ഷെയ്ഡൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ ഇങ്ങനെ. അപ്പോൾ ഉദ്ഘാടനം നിർവഹിക്കുന്നത് DDT പാർട്ടിയുടെ സമുന്നതനായ നേതാവ് റൊണാൾഡ് ആണ്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടി കൊടുക്ക്. എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഡെമോക്രാറ്റിക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് DDT ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പം DDT പാർട്ടിയുടെ പ്രമുഖനായ നേതാവ് ക്ലീറ്റോ മത്തായി, അതായത് എൻ്റെ തങ്കഞ്ചേട്ടത്തിയുടെ കെട്ടിയവൻ, അദ്ദേഹമായിരുന്നു ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് കുറേ പരിപാടികൾ വേറെ വന്നതുകൊണ്ട് അങ്ങേര ആ ഒരു കർമ്മം എന്റെ അടുത്ത് എന്നിലേക്ക് വന്നു ചേർന്നു. നിങ്ങളുടെ പെൺപൂച്ച എന്ന് പറയുന്ന ഈ പെൺപുലി എന്ന് പറയുന്ന സംഘടനയുടെ ഉദ്ദേശം നല്ലതാണ്. ഞാനത് ഇവരിൽ നിന്നും അറിഞ്ഞിടത്തോളം അത് വളരെ നല്ലതാണ്. ഞാൻ അത് നമ്മൾ അടുക്കളയിൽ മാത്രം പെണ്ണുങ്ങൾ ഒതുങ്ങിയാൽ പോരാ. അടുക്കളയിൽ എന്താണ് കിടക്കുന്നത്? കുറെ പച്ചക്കറി, തക്കാളി, കിഴങ്ങ്, അമരക്ക, വെണ്ടകൾ മാത്രം. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? നമ്മുടെ നാട്ടിൽ നിന്നാണോ വരുന്നത്? അല്ല, തമിഴ്നാട്ടിൽ നിന്നാണ് നമുക്ക് ഈ വിഷമേറിയ പച്ചക്കറികൾ വരുന്നത്. തമിഴ്നാടിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്? എന്തൊരു ചൂടാണെന്നറിയാവോ? അയ്യോ, ഈ ചൂടത്ത് കിടന്ന് അവിടുത്തെ കർഷകർ ജോലി ഒന്ന് കാണും. ഞാൻ വേളാങ്കണ്ണി വണ്ടി വിട്ടപ്പോൾ 2 പ്രാവശ്യം കണ്ടതാ. അപ്പൊ ഇതിന് കാരണം ആരാണ്? നമ്മൾ മാത്രമാണോ? ലോകത്തുള്ളവർ മരങ്ങളും കാടുകളും വെട്ടിത്തെളിക്കുന്നു, പ്രകൃതിയെ വേദനിപ്പിക്കുന്നു. സൂര്യഭഗവാൻ ചൂട് കൊടുത്ത് ജനങ്ങൾക്ക് പണികൊടുക്കും. സംസാരിച്ച് വന്നപ്പോൾ നിങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ DDT പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ ഒരു പാർട്ടിയുടെ ഒരു ഒരു ഗുണാന്തരം എന്ന നിലയിൽ ഞാനത് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും അടുക്കളയിൽ മാത്രം ഒതുങ്ങരുത്. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ സഹിക്കുന്നു, ഉദാഹരണത്തിന് പ്രഗ്നൻസി, സിസേറിയൻ, ഇതിലൊന്നും നിങ്ങൾ വീണു പോകരുത്. കുട്ടികൾ വേണം ആവശ്യത്തിന്, അനാവശ്യത്തിന് കുട്ടികൾ വേണ്ട. സർക്കാർ എന്താണ് പറഞ്ഞത്? നാം രണ്ട് നമുക്കൊന്ന്, ആ ഒരു പരിപാടി നിങ്ങൾ സ്വീകരിക്കണം. അപ്പം ഈ നിങ്ങളുടെ ഈ പെൺപുലികളുടെ ഈ കൂട്ടായ്മ
ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു. പൊറോട്ട ഇറച്ചി, പൊറോട്ട ഇറച്ചി. റൊണാൾഡേ, നല്ലൊരു പ്രസംഗമായിരുന്നു. ഈ അടുത്ത കാലത്തൊന്നും നല്ലൊരു പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. പൊറോട്ട ഇറച്ചി, പൊറോട്ട ഇറച്ചി.